വെൽക്കം ടു ലിജി സ്റ്റേറ്റ്സ് ബർഡ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ്. ആപ്പിൾ മിൽക്ക് പേടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദിവാലിയൊക്കെ വരെയല്ലേ, ദിവാലിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഡിഷാണിത്. അതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ആപ്പിൾ പോലെയാണ്. പിന്നെ മിൽക്ക് പേടയാണ്. വേറെ നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ക്യുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻസും രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഈ ഡിഷ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ദിവാലി ആശംസകൾ. അപ്പോൾ ആപ്പിൾ മിൽക്ക് പേട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മെഷറിംഗ് കപ്പിൽ 1/3 കപ്പ് ഷുഗർ ചേർക്കുക. ഷുഗർ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മെഷറിംഗ് കപ്പിൽ വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ട് ഇത് ഒട്ടി പിടിക്കുന്ന ഒരു പരുവത്തിലേക്ക് വരണം. അല്ലാതെ നമുക്ക് നൂൽ പരുവമൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതൊരു സ്റ്റിക്കി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റിക്കി പരുവായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പാൽപ്പൊടി ചേർക്കണം, മിൽക്ക് പൗഡർ. ഇപ്പം ഞാനിവിടെ 1 കപ്പോളം മെഷറിംഗ് കപ്പിൽ 1 കപ്പോളം മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. അപ്പം ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ കട്ട കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും തട്ടും തരിയില്ലാതെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ മിൽക്ക് പൗഡർ ചേർത്ത് ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ചിലപ്പോൾ ചേർക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു 3-4 സ്പൂണ് തിളപ്പിച്ച പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് ഇതുപോലെ ഡ്രൈ ആയിട്ടല്ല കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് പാൽ ചേർത്താൽ മതി. ഈ പാൽ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊരു ടേസ്റ്റും വേറൊരു ചെറിയൊരു യെല്ലോയിഷ് കളറും കൂടെ വരുന്നതായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ ബാക്കിയുള്ള പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടെ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ കളറും വേറെ ഒരു കളറായിട്ട് വരും, ടേസ്റ്റും ചിലപ്പോൾ കരിഞ്ഞ ചോവ പോലെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ചേർക്കുക. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് 1-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് വരുമ്പോഴേക്കും ഇത് പാനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഈ മിൽക്ക് പേട ഉണ്ടാക്കാനുള്ള ഒരു പാകം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ മിൽക്ക് പേടയുടെ മാവ് ശരിക്കും ഈ പാനിൽ നിന്ന് വിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത് ചെറു ചൂടോടെ തന്നെ ഉരുളകളാക്കി എടുക്കണം. ഇപ്പം ഞാനത് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചില സമയത്ത് നമ്മൾ ഉരുളകളാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒരു ചെറുതായിട്ട് ഒരു വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ഗ്രാമ്പ് വെച്ച് കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ആപ്പിളിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ റെഡ് ഫുഡ് കളർ വെച്ചിട്ട് ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആപ്പിളിൻ്റെ അതേ ഷേപ്പും അതുപോലെ കളറൊക്കെ കിട്ടാനായിട്ട്. അപ്പം ഞാനിപ്പോൾ അതുപോലെ ആക്കി എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ശരിക്കും മനസ്സിലാവും ആപ്പിൾ പോലെ തന്നെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇല വെക്കാനായിട്ട് സാധാരണ പിസ്ത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പം എൻ്റെ പിസ്ത അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആൽമണ്ട്സിൻ്റെ പകുതി ആക്കിയിട്ട് ആൽമണ്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനൊരു ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ആപ്പിൾ പോലെയുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ആപ്പിൾ മിൽക്ക് പേട ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.